ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഈ വണ്ടിയുടെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ടപ്പോൾ അതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏകദേശം വർക്കുകളൊക്കെ കഴിഞ്ഞു. ഇനി ഇപ്പോൾ ആകെയുള്ള ഒരു വർക്ക് ഇതിലൊരു ക്രാഷ് കാർഡ് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് റെസ്റ്റ് ഒരു വെബ്സൈറ്റിൻ്റെ ഫുഡ് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെബ്സൈറ്റിൻ്റെ ഫുഡ് റെസ്റ്റ് എങ്ങനെയാണ് അത് ചെയ്യാമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മളിതിൽ എന്തൊക്കെയാണ് മാറ്റം വരുത്തിയേക്കെന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്, ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വണ്ടിയുടെ ജസ്റ്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരാം. വണ്ടി 95 മോഡൽ യൂറോ 1 ആണ്. അപ്പോൾ റീസെൻ്റ്ലി തന്നെ വണ്ടിയുടെ ടെസ്റ്റിംഗ് കാര്യങ്ങളും കഴിഞ്ഞാണ്. അപ്പോൾ പേപ്പറൊക്കെ ഏകദേശം ടാക്സ് 5 വർഷത്തേക്ക്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വാലിഡിറ്റി 5 വർഷത്തേക്കാണ് ഇനിയിപ്പോൾ ബാക്കി നിൽക്കുന്നുണ്ട്. ഇൻഷുറൻസ് പുതിയതാണ്. പേപ്പറുകളെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ജസ്റ്റ് നമ്മളിനി ഫ്രണ്ടിൽ നിന്ന് എന്തൊക്കെ വർക്ക് തുടങ്ങി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. റിമ്മിൽ നിന്ന് തന്നെ തുടങ്ങും. റിമ്മ് 18-ഇഞ്ച് റിമ്മാണ്. അതുപോലെ തന്നെ നമ്മളിതിൽ യൂസ് ചെയ്തേക്കുന്ന ഹബ്ബും ഡിസ്ക് സെറ്റെല്ലാം നമ്മൾ പൾസറിൻ്റെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു സ്പോക്ക് നമ്മൾ സ്ട്രെയിറ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു റിമ്മിന് ഏകദേശം 71 സ്പോക്കാണ് നമുക്ക് ഈ ഒരു വീല് കെട്ടിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഹബ്ബിൽ നമുക്കൊരു 35 ഹോളും അതുപോലെ തന്നെ റിമ്മിലും ഒരു 35 ഹോൾ എക്സ്ട്രാ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏകദേശം നമുക്കൊരു സ്പോക്കിന് 8 രൂപ ഏകദേശം റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എത്ര സ്പോക്ക് വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഡിസ്ക് നമ്മൾ ചെയ്തേക്കുന്നത് പൾസറിൻ്റെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു കട്ടിങ് ഇട്ടിട്ടുണ്ട്. അതുപോലെ കാലിപ്പറിൻ്റെ ഒരു കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഡ്ഗാർഡ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് യമഹ ലിബറോൻ്റെ മഡ്ഗാർഡാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് നമ്മൾ ഹെഡ്ലൈറ്റ് നമ്മൾ ഓൾഡ് മോഡൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പുതിയത് മേടിച്ച് വെച്ചാൽ നമുക്കൊരു കൊറിയർ ചാർജ് അടക്കം ഒരു 440 രൂപ റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ലൂമാക്സിൻ്റെ ഒറിജിനലാണ്. അതുപോലെ തന്നെ നമ്മളിതിൽ വേറൊരു ചേഞ്ച് വരുത്തിയത് നമ്മൾ പെയിൻറ്റിങ്ങാണ്. പെയിൻറ്റിങ് നമ്മൾ ക്രിസ്റ്റലാണ് ചെയ്തത്. അപ്പോൾ ക്രിസ്റ്റൽ നമുക്ക് ചെയ്തെടുക്കാൻ ഏകദേശം നമുക്കൊരു ഈ ഒരു ടാങ്ക്, അതുപോലെ തന്നെ സൈഡ് പാനൽ, ടൈൽ പാനൽ, അതുപോലെ ഫ്രണ്ട് വൈസർ, നമുക്ക് ഇത്രയും ചെയ്യാനായിട്ട് നമുക്ക്, പിന്നെ എൻജിൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 12 രൂപയോളം നമുക്ക് ചിലവ് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ കാൻഡിട്രോൺ പെയിൻറ് മാത്രം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ക്ലിയർ നമ്മൾ കുറച്ച് റേറ്റ് കൂടി ക്ലിയർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. നമുക്കിതിൽ ഏകദേശം ഒരു 2K ക്ലിയർ അടിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ക്ലിയറൊക്കെ നമുക്കൊരു 3 കോട്ട് ക്ലിയർ അടിക്കേണ്ടി വരും ഒരു എഫക്റ്റ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ക്രിസ്റ്റൽ എങ്ങനെ ചെയ്തതെന്നുള്ളത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ചാനൽ തന്നെ ഉണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ വെയിലിൻ്റെ ഒരു കുറവ് കാരണം നമുക്ക് ക്രിസ്റ്റൽ കറക്റ്റ് എടുത്തറിയില്ല. അപ്പോൾ വീഡിയോ എടുത്തൊരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചെറുതായിട്ട് ക്ലിയർ അടിക്കുന്നുണ്ട് ഇപ്പോൾ നേരളിൻ്റെ, എന്നാലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്രിസ്റ്റൽ ചെയ്യാൻ നമുക്ക് ഏകദേശം ആ ഒരു ബഡ്ജറ്റ് വരും. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ സെക്ഷനിൽ ഇതാണ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ 2.25 ഇഞ്ചാണ് നമ്മൾ ഹൈറ്റ് അപ്സൈസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു 2.25 ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ഫ്ലൂയിഡ് പൈപ്പും അതുപോലെ തന്നെ മീറ്റർ കേബിളും നമുക്ക് കറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിന് ആ ഒരു ഹൈറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. വണ്ടിയുടെ ഹൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ടോട്ടലി ഹൈറ്റ് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഹൈറ്റ് കൂട്ടുമ്പോൾ തന്നെ ഒരു വണ്ടിക്കൊരു ഭംഗി കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്തേക്കുന്നത് എൻജിൻ ഗാർഡാണ്. എൻജിൻ ഗാർഡ് ഒരു 680 രൂപ നമുക്ക് റേറ്റ് വരുന്നുണ്ട്. അതിലും ഞാൻ ക്രിസ്റ്റൽ ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ചേസും എൻജിനൊക്കെ നോർമലി പെയിൻറ്റ് തന്നെ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റിക്കർ കസ്റ്റം സ്റ്റിക്കറാണ്, പക്ഷേ സ്റ്റോക്കിൽ തന്നെ ജസ്റ്റ് ഒരു കളർ മാറ്റിയിട്ടേന്നുള്ളൂ. അതുപോലെ തന്നെ ഈ ഹീറോണ്ടെന്നുള്ള ലോഗോ നമ്മൾ ജസ്റ്റ് കളർ മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു മാറ്റം വരുത്തിയത് ബാർ ഹാൻഡിലാണ്. ഷോർട്ട് ബാർ വെച്ച് നോക്കിയാണ്. അപ്പോൾ കുറച്ചും കൂടി കംഫർട്ട് ബാർ ഹാൻഡിലാണെന്ന് തോന്നി. അതുപോലെ തന്നെ സൈലൻസർ യൂറോ 1 GCL ഒറിജിനൽ സൈലൻസർ തന്നെയാണ്. GCL നമ്മൾ സൈലൻസർ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. സൈലൻസറൊക്കെ നീറ്റ് കണ്ടീഷനാണ്. അതുപോലെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഹബ്ബ് സ്റ്റോക്ക് തന്നെയാണ്. നമ്മുടെ റിമ്മ് നമ്മൾ 16-ഇഞ്ച് റിമ്മാണ്. അതിൽ ഇതേ എന്നെ പറഞ്ഞ പോലെ നമ്മൾ സ്പോക്ക് സ്ട്രൈറ്റാണ് കെട്ടിയേക്കണ എണ്ണം കൂട്ടിയിട്ട്. അതുപോലെ തന്നെ ടയർ നമ്മൾ 16-ഇഞ്ചിൽ 110 സൈസ് ടയറാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഈയൊരു ഷോക്ക് നമ്മൾ അഴിച്ച് സർവീസ് ചെയ്താണ് ഫുള്ള്. അതിൻ്റെ ഓയിൽ സീലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സർവീസ് ചെയ്താണത്. പിന്നെ അതുപോലെ നമ്മളിതിൻ്റെ മുകളിൽ വരുന്ന ഒരു ഗാർഡുണ്ട്. ആ ഗാർഡ് കട്ട് ചെയ്ത് ഒഴിവാക്കിയല്ല, ഈ ഒരു ടോപ്പ് അഴിച്ച് കഴിഞ്ഞാൽ നമുക്കടുത്ത് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ട്.
പിന്നെ ഒരു ചേഞ്ച് വരുത്തിയേക്കണത് ടൈൽ ലാമ്പാണ്. ടൈൽ ലാമ്പ് നമ്മൾ കട്ട് ചെയ്ത് ചെറുതാക്കി, ഞാൻ ജസ്റ്റ് ബാക്കിൽ നിന്ന് കാണിച്ചു തരാം. ടൈൽ ലാമ്പ് നമ്മൾ കട്ട് ചെയ്ത് ഉള്ളിലേക്ക് ആക്കിണ്ട, കുറച്ചുകൂടെ ഒരു ഭംഗി തോന്നുന്നുണ്ട്. വണ്ടിക്ക് ഒരു കുറച്ച് ലെങ്ത്ത് കൂടിയ പോലെ തോന്നുന്നു, ഈ ഒരു കാരിയറിൻ്റെ ഒരു ലെങ്ത്ത് കൂടുതലായിട്ട് അറിയും. അപ്പോൾ അത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു ചേഞ്ച് വരിച്ചത് ചെയിൻ കവറിലാണ് ഞാൻ കാണിച്ചത്. ചെയിൻ കവർ നമ്മൾ ജസ്റ്റ് ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഈ 110 സൈസ് ടയർ ഇടുന്ന സമയത്ത് നമുക്ക് ചെയിൻ കവർ ഇടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതാണിപ്പോൾ നമ്മൾ ചെയിൻ കവറിൽ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഇതിലൊരു ചേഞ്ച് വരിച്ചത് ഈ ഒരു കാരിയറാണ്. കാരിയർ നമ്മൾ RX 135 വരുന്ന പോലെ ഒരു കാരിയർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്നുള്ളത് ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നമ്മുടെ സൈക്കിളിൻ്റെ ഫ്രണ്ട് ഹാൻഡിൽ വരുന്നൊരു കാരിയറിൻ്റെ സ്പ്രിങ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു ട്രിപ്പൊക്കെ പോകുന്നവർക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാനായിട്ട് യൂസ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് ഹൈറ്റ് ചെയ്തതും ഈ ഒരു ഫ്ലാറ്റ് ഹെഡ് ലൈറ്റാണ് വണ്ടിക്ക് ഏറ്റവും കൂടുതലൊരു ലുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയിൽ ചെയ്തേക്കണ വർക്കുകൾ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ക്രാഷ് കാർഡ്, അതുപോലെ തന്നെ ഫുഡ് റെസ്റ്റ്, അതുപോലെ തന്നെ ഗിയർ ലിവർ നമ്മളൊരു ചെറിയ ചേഞ്ച് വരുത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വണ്ടി സെയിലിലുള്ളതാണ്. അപ്പോൾ വണ്ടിയുടെ റേറ്റിംഗ് കാര്യങ്ങളും ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. അപ്പോൾ വണ്ടി ആവശ്യമുള്ളവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലാഗ് വന്നു. അപ്പോൾ പഴയ പോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി എനിക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക.